Hello friends, ellarkkum namaskaram. Inni ningalayittu share cheyyunna recipe valare healthy um nalla tasty um aya muringayilayum parippum kude vechittulla thengarichulla curry aanu valare tasty ulla recipe aanu. Nammude channel kore ide muringayilayude recipe ittittunde muringayila dosha, muringayila mutta thoran, muringayila olichu curry. Appo kaanathavarella ellam kandonnu try cheythu nokkana ella nalla recipe galaanu. Appo ende link in description il kodukkam. Appo namukku muringayilayum parippum kude curry undakkan thodangam. കറിയ ഉണ്ടാക്കാനായിട്ട് ആദ്യം കുറച്ച് പരിപ്പ് വേവിച്ചെടുക്കണം. ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് തുവരപ്പരിപ്പാണ്. പരിപ്പ് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പരിപ്പ് മൂന്നാല് പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുക്കണം. കഴുകിയെടുത്ത പരിപ്പിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ മൂടി 3-4 വിസിൽ വരുന്നവരെ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. കറിക്ക് ആവശ്യമുള്ള മുരിങ്ങയില അതിൻ്റെ തണ്ടിൽ നിന്നുള്ള അടർത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 2.5 കപ്പ് മുരിങ്ങയിലാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. പരിപ്പ് വേവിക്കാൻ വെച്ചിട്ട് 3 സ്റ്റീമെല്ലാം വന്നു കഴിഞ്ഞു. ഈ സ്റ്റവ് ഓഫ് ചെയ്ത് അതിൻ്റെ സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കാം. കറിക്കൊരു അരപ്പ് ഉണ്ടാക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്: 1/2 കപ്പ് തേങ്ങ ചിരവിയത്, 3 ചെറിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് അരക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സി മൂടി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. പരിപ്പ് ഇപ്പോൾ നല്ല പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. കൂടുതൽ വെന്തുടഞ്ഞു പോകാൻ പാടില്ല. ഈ ഒരു പരുവത്തിന് വേണ്ടി ഇരിക്കാനായിട്ട് ഇനി സ്പൂൺ കൊണ്ട് ഒന്ന് നല്ലതുപോലെ ഉടച്ചു കൊടുക്കാം. ഉടച്ചെടുത്ത പരിപ്പ് ഞാനൊരു കടായിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി സ്റ്റവ് ഓൺ ചെയ്ത് പരിപ്പൊന്ന് നല്ലതുപോലെ തിളപ്പിക്കണം. പരിപ്പ് നല്ലതുപോലെ തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയിലേയും കൂടെ ചേർത്ത് കൊടുക്കാം. മുരിങ്ങയിലെ നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു സ്ട്രെയിനറിലിട്ട് വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരുന്നതാണ്. മുരിങ്ങയിലിട്ടതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മുരിങ്ങയിൽ പരിപ്പിലിട്ട് കഴിഞ്ഞ് ഇപ്പോൾ നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റവർ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 8-10 മിനിറ്റ് വരെ കുക്ക് ചെയ്യണം. മുരിങ്ങയിൽ പാകത്തിന് കുക്കായിട്ട് വരണം. ഞാൻ പാനൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യുന്നുണ്ട്. ഇനി പാനിൻ്റെ മൂടി മാറ്റിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മുരിങ്ങയിലെല്ലാം പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞ് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പൊ കറി കൂടുതൽ തിക്കാണ്. അപ്പൊ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കറിയുടെ കൺസിസ്റ്റൻസി നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ആക്കാട്ടോ. കൂടുതൽ തിക്കായി പോകരുത്. കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും വീണ്ടും കുറച്ചുകൂടെ കുറുകി വരും. എന്നാൽ കൂടുതൽ വെള്ളം പോലെ ആയി പോകാനും പാടില്ല. ഇനി കറിയിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അരപ്പ് ചേർത്ത് കഴിഞ്ഞ് കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 1-5 മിനിറ്റ് ഒന്ന് നല്ലപോലെ തിളപ്പിക്കണം. കറിയെല്ലാം ഒന്ന് ചെറുതായിട്ട് കുറുകി വരണം. എന്നാൽ കൂടുതൽ കുറുകി പോകാനും പാടില്ല. അപ്പോൾ കറി പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കറിയിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാ വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറി ആയതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടാ വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളി 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1 2 കറിവേപ്പിലയും 2 ഉണക്കമുളക് 2 കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം മൂത്ത് ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി കടുക് വറുത്തത് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.